ഗുരുവായൂരിലെ അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്ര ഥാർ വീണ്ടും അത് ലേലം ചെയ്തിരിക്കുന്നു. അങ്ങാടിപ്പുറം സ്വദേശിയും ഗൾഫിൽ വ്യവസായിയുമായ വിഘ്നേഷ് വിജയകുമാറാണ് 43 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കിയത്. പുനർലേലത്തിൽ 15 പേർ പങ്കെടുത്തു. 15 ലക്ഷമായിരുന്നു വാഹനത്തിന് നിശ്ചയിച്ച അടിസ്ഥാന വില. 15 ലക്ഷത്തി 10,000 രൂപയ്ക്ക് എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് നേരത്തെ ഈ വാഹനം ലേലം ഉറപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ലേലം നടപടികൾ ശരിയായ രീതിയിലല്ല എന്ന വിവാദമൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും ലേലം നടത്തിയത്. വിഘ്നേഷിന് വേണ്ടി അച്ഛൻ വിജയകുമാറും മാനേജർ അനൂപുമാണ് ലേലത്തിൽ പങ്കെടുത്തത്. ഈ വാഹനം കൈപ്പറ്റാൻ നേരിട്ട് എത്തുമെന്ന് വിഘ്നേഷ് മാതൃഭൂമി ന്യൂസിനോട് ഗൾഫിൽ വെച്ച് പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു കാണിക്കയതുകൊണ്ട് മാത്രം തന്നെയാണ്, അല്ലാതെ വേറൊരു ലേലത്തിലോ കാര്യങ്ങളിലോ ഞാനിതുവരെ മുന്നേ പോയിട്ടില്ല. ഇതിൻ്റെ മുന്നേ ലേലം ആദ്യം ആഹ്വാനം ചെയ്ത സമയത്ത് പങ്കെടുക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിനെ അത് അറിയിച്ചിരുന്നു. പക്ഷേ അന്ന് സാങ്കേതിക യാത്രാ തടസ്സങ്ങൾ കാരണത്തെ കൊണ്ടും അതേ പറഞ്ഞ പോലെ ഞാനൊരു ഇമെയിൽ സന്ദേശത്തുകൂടിയാണ് ഞാൻ എൻ്റെ തുക പങ്കെടുക്കാനുള്ള തുക അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. അത് നടക്കാതെ പോയി, അല്ലെങ്കിൽ അത് ആദ്യത്തെ ഭാരവാഹികൾ അത് പെട്ടെന്ന് ഒരു ലേലം വയ്ക്കുകയും അതിലൊരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഇതിൻ്റെ മുകളിൽ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനതിന് എൻ്റെ ദുഃഖം അറിയിച്ചിരുന്നു. അത് ദേവസ്വം ബോർഡും ദേവസ്വം കമ്മീഷണറും അത് ഏറ്റെടുത്ത് അവരതിന് വേണ്ട പോലെ കാര്യങ്ങൾ നീക്കി. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീലേലം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആ ലേലത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ വലിയ അനുഗ്രഹം കാരണം ആ വാഹനം ഇന്ന് എൻ്റെ സ്വന്തമാക്കാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷം. ലിഷോയാണ് വിവരങ്ങൾ നൽകുക. ലിഷോയ്, ഈ വാഹനം ഇപ്പോൾ വിഘ്നേഷിൻ്റെ കയ്യിലേക്ക് കിട്ടാൻ ഇനി എന്തൊക്കെ നടപടികളാണ് അവശേഷിക്കുന്നത്? ആദ്യത്തെ ഈ വിവാദമായ ലേലം, അതിൻ്റെ നിയമപ്രശ്നങ്ങളോ ഒന്നും ഇനി ഉണ്ടാകുകയും ചെയ്യില്ലല്ലോ അല്ലേ? ഇല്ല, ആ നേരത്തെ ഉണ്ടായിരുന്ന ലേലത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇനി ബാധിക്കില്ല. അതിനോടൊപ്പം തന്നെ ഈ ലേലം ഇന്ന് സാങ്കേതികമായി പൂർത്തിയായി എങ്കിൽ പോലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇതുവരേക്കും പൂർത്തിയായിട്ടില്ല. അതായത് ഇന്ന് നടന്ന ലേലം ഇനി അംഗീകരിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഒരു തീരുമാനമെടുക്കണം. ഇന്നത്തെ ലേലം അംഗീകരിച്ചുകൊണ്ട് അതിനുശേഷം ദേവസ്വം കമ്മീഷണർ തിരുവനന്തപുരത്ത് നിന്നും ഇത് സംബന്ധിച്ച് ഈ ഭരണസമിതി നടത്തിയ ലേലം അംഗീകരിച്ചുകൊണ്ട് ഈ താർ വാഹനം ഈ ലേലത്തിൽ പിടിച്ചയാൾക്ക് കൈമാറാം എന്ന് ഉത്തരവിറക്കുകയും വേണം. അതിനുശേഷമായിരിക്കും ഈ ഇന്ന് ലേലത്തിൽ പിടിച്ച വിഘ്നേഷിന് ഈ താർ വാഹനം കൊണ്ടുപോകാൻ സാധിക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ലേലത്തിൽ പങ്കെടുത്തത് 15 പേരാണ്. കഴിഞ്ഞ ആദ്യ തവണ ലേലം വെച്ചപ്പോൾ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. അയാൾക്ക് തന്നെ അടിസ്ഥാന വിലയായ 15 ലക്ഷത്തിൻ്റെ 10,000 രൂപ കൂടുതലായി 15 ലക്ഷത്തി 10,000 രൂപയ്ക്ക് അന്ന് ലേലം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം 15 ലക്ഷത്തിൽ തുടങ്ങിയത് മുതൽ തന്നെ 2-3 ലക്ഷം മുകൾ കയറ്റിയാണ് വിളിച്ചിരുന്നത്. പിന്നീട് അത് 5 ലക്ഷത്തോളം കയറ്റി വിളിക്കുന്ന ഒരവസ്ഥയായി. അവസാനം 40 ലക്ഷവും കടന്ന് 43 ലക്ഷത്തിന് ഈ ലേലം ഉറപ്പിക്കുകയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലേലം നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാലും ടെൻഡറുകൾ ഉണ്ട്, അതായത് സീൽ ചെയ്ത് ടെൻഡറുകൾ ഉണ്ട്. ആ ടെൻഡറിൽ ഈ ഇതേ വിഘ്നേഷ് തന്നെ 25 ലക്ഷം രൂപയാണ് ടെൻഡറായി നൽകിയിരുന്നത്. ആ 25 ലക്ഷം കഴിഞ്ഞപ്പോഴാണ് വിഘ്നേഷ് അതിന് മുകളിലേക്ക് വിളിച്ച് എത്ര തുക മുടക്കിയാലും ഈ താർ വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. ഒരു പ്രസാദം എന്ന നിലയ്ക്കാണ് ആ വാഹനം അവർ സ്വീകരിക്കുന്നത്. എന്തായാലും അത് മനോഹരമായിട്ട് ആ പരിപാടികളെല്ലാം പൂർത്തിയാകട്ടെ.